ശരിക്കും ഉണ്ടോ? ഹലോ മമ്മി എന്ന് പറഞ്ഞു. നിങ്ങളെ ഹലോ മമ്മി കണ്ടോ? ഓക്കെ, അപ്പൊ കാണാൻ പ്ലാൻ ഉണ്ടോ? ഏ, കാണാൻ പ്ലാനിൽ പ്ലാൻ ഉള്ളവർ ആ ശക്തി ഒന്ന് കാണിക്കുമോ? അവര് ഹലോ മമ്മി ഹാ എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയോ, ഉറപ്പാണോ? ഞങ്ങളിപ്പോ കൊറേ തിയേറ്റേഴ്സിലായിട്ട് പോകുന്നു, ഒരുപാട് ഫാമിലി ഇരിക്കുന്നത് കാണുന്നുണ്ട്, ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നത് കാണും. അത് കാരണം ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നതാ. ഞാൻ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെട്ടാ. ഈ ലേഡിന്നതാണ് ഇത്. ഞങ്ങളെ ഞങ്ങൾക്ക് ആറ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, കാരണം ഈ സിനിമ ഒറ്റയ്ക്ക് എടുത്താൽ ശരിയാവില്ല എന്ന് മനസ്സിലായിട്ട് ആറ് പേരില് അതിലൊരാളാണ് ഇത് സജിൻ. സജിൻ ഒരുപാട് കാശിപ്പിച്ചിട്ടുണ്ട് ഈ സിനിമയില്. ഇത് ഇദ്ദേഹമാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. വൈശാഖ് എന്നാണ് പേര്. ആദ്യത്തെ പടമാണ് കേട്ടോ. അപ്പൊ എല്ലാവരും കാണണം പാവത്തിന് വേണ്ടിയിട്ട്, ഈ പാവത്തിന് വേണ്ടിയിട്ട്. ഇത് ഗംഗാമീര ചേച്ചിയാണ്. വകുപ്പ് തന്റെ അമ്മായിയമ്മയായിട്ട് വരുന്ന ഈ സിനിമയിൽ ബോണിയുടെ മകനാണ്. പക്ഷെ പുള്ളിക്കാരിക്ക് അത്ര പ്രായമൊന്നുമില്ല. പാവം ചെറുപ്പക്കാരിയായ അമ്മ അല്ലേ? അതെ, വളരെ ചെറുപ്പക്കാരിയാണ്. പക്ഷെ അമ്മയായി ാണ് ഈ പണി. ഹലോ മമ്മിയുടെയും എഴുത്ത് പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അശ്വൻ കോപിൽ, അശ്വൻ കോപിലിന്റെ വീഡിയോ കണ്ടത് കണ്ടെങ്കിൽ ഇദ്ദേഹത്തെ നന്നായിട്ടൊന്ന് നോക്കിക്കോ, ഇല്ലെങ്കിൽ ഇനി പോയി കണ്ടോ. സോറി, ഇതൊക്കെ ഇത് പരിചയപ്പെടുത്തണ്ടല്ലോ. ഇതാണ് എന്റെ പോണി. പാട്ടൊക്കെ ഇടാൻ തുടങ്ങിയത് ആ ഇത് അടുത്തൊരു പ്രൊഡ്യൂസറാണ്. സിനിമയുടെ ക്രിയേറ്റീവ് ഡയറക്ടറാണ് രാഹുൽ ഇയർ. അല്ല ബോണി, ഞാനീ പറഞ്ഞതുപോലെ ഇതിൻ്റെ കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അന്ന് തന്നെ അപ്പോൾ തന്നെ ഞാൻ ഓക്കെ പറഞ്ഞതാണ്. അപ്പം എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം എന്താ പറയുക, ഈ ബോണിയുടെ സാഹചര്യങ്ങളാണ്. അപ്പോൾ അത് കണ്ട് എല്ലാവരും കണ്ട് സിനിമ കണ്ട് തന്നെ അത് മനസ്സിലാക്കണം എന്നേ പറയാമല്ലോ. നിങ്ങൾ എന്താ പറയുക, ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി എൻ്റർടൈനറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി. കുട്ടികൾക്ക് ഇതൊരു ഹൊറർ കോമഡി സിനിമയാണെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ആക്ച്വലി ഒരു ഒരു സ്ഥലത്ത് പോലും ജംപ് സ്കെയറോ അല്ലെങ്കിൽ ഒരു പേടിപ്പിക്കുന്ന ഒന്നുമില്ല. സിനിമയുടെ അത് വളരെ ഫണ്ണായിട്ടുള്ള പാട്ടിലാണ് നിൽക്കുന്നത്. അതൊരു ഫാൻറ്റസി മൂഡാണ് സിനിമയ്ക്ക് പോകുന്നത്. അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും കാണുക. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രേരണയാണ് ഐശു. ഐശു ആണ് സിനിമയിലെ താരം. ഐശുവിനെ തൊട്ടവരുടെ അതെ കഥ പ്രശ്നമാണ്, പിന്നെ കാര്യം പോക്കാണ്. അപ്പൊ അതേപോലെയുള്ള വളരെ എന്താ പറയാ മമ്മിയുടെ പൊന്നോമന എന്ന സെഫിയാണ്. ഞാൻ ആക്ച്വലി ഇന്റർവ്യൂ ചെയ്യണം, ഇത്തരം പരിപാടികളൊക്കെ ഉണ്ടാവും വിചാരിച്ചില്ല. ഇത് ഭയങ്കര സംഭവമൊക്കെ കിടക്കണം. നിങ്ങൾ എന്നിട്ട് കൂടുതലായിട്ട് നമ്മൾ ഇന്റർവ്യൂ തന്നിട്ട് പോയി. അപ്പൊ എങ്ങനെയുണ്ടായിരുന്ന സെഫി? ആക്ച്വലി അവരെ അമ്മ മകൾ ബന്ധുക്കൾ നമ്മൾ തന്നിട്ട് കുറച്ചായി കേട്ടോ. അല്ല, മലയാള സിനിമയിലെ ഭയങ്കര സ്ട്രോങ് ലൈക് മോം ആൻഡ് ഡോട്ടർ അല്ലെങ്കിൽ മോം ആൻഡ് സൺ ആയിട്ടുള്ള സിനിമകൾ വരുന്നത് ഇതാണ് ാണ്. അപ്പൊ അതിലൊരു സിനിമയാണ് ഹലോ മമ്മി, വിച്ച് ഇസ് വൈ ഫാമിലി ഓഡിയൻസ് ആർ ലൈക്കിങ് ഇറ്റ്. സോ അബൌട്ട് സ്റ്റെഫി ആൻഡ് ദി എൻടയർ ജോണർ. എനിക്ക് ഇത്രയും അപ്രീസിയേഷൻ, ഞാനിപ്പോ 7 വർഷമായി സിനിമയിലുണ്ട്. എനിക്ക് ഇത്രയും ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് വരുന്ന മെസ്സേജസ് ആവട്ടെ, സിനിമ കണ്ടു ഒരുപാട് ചിരിച്ചു, ഫാമിലി ആയിട്ടാണ് പോയത്, എന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു, എന്റെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു, ഇതൊക്കെ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത് ഹലോ മമ്മി എന്നാണ്. അത് അതുവരെ സീരിയസ് പടങ്ങളും സീരിയസ് റോളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് ഭയങ്കര സന്തോഷമാണ് ആ കേൾക്കുന്നത്. പിന്നെ ഞങ്ങൾ തിയേറ്റേഴ്സിലേക്ക് പോകുമ്പോൾ ഈ ഫാമിലി ആയിട്ട് ഇരുന്ന് കാണുന്നത് ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. അതേപോലെ ഐഷുന്റെ മമ്മിക്ക് ഐഷു ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്ന സംഭവം എന്താണ്?
ഇതൊരു ഹൊറർ കോമഡി, ഫാന്റസി കോമഡി ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണ്. അതിനകത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, പേഴ്സണലി ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ജോണറാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സിനിമ ആ ഒരു ജോണറിൽ തന്നെ ആദ്യത്തെ സിനിമ വരണം എന്ന് വിചാരിച്ച് തിരഞ്ഞെടുത്തത്. ഈ സിനിമയിൽ ഇപ്പം ഇവരെ കൂടാതെ തന്നെ ജഗദീഷ് ചേട്ടനുണ്ട്, ജോണി ആൻഡി ചേട്ടനുണ്ട്, പിന്നെ ബോളിവുഡിൽ നിന്നും സണ്ണി ഹിന്ദുജയുണ്ട്, ബിന്ദു പണിക്കർ മാമുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ അതിനകത്ത് കുറേ എലമെന്റ്സ് ഉണ്ട്, അതെല്ലാം ഞങ്ങൾ ഇവിടുന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും വേർത്ത് വാച്ചാണ്, എന്ത് തന്നെയായാലും തിയേറ്ററിൽ പോയി കാണുക, കാരണം ആളുകളുടെ ഇടയിൽ തന്നെ കാണണം, എങ്കിലേ നിങ്ങൾക്ക് ഇതിന് വൈബ് കിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച്. ഏത് ഡയലോഗ്? എനിക്ക് എൻ്റെ ഡയലോഗൊന്നും അങ്ങനെ ഫേമസ് ആവാറായിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. പാട്ട് പാടണോ? വേണം. അത്രയോ പാടണ്ടേ? ഞങ്ങൾ നേരത്തെ ഹലോ മമ്മി ഫൈഡ് പാട്ടൊക്കെ കേട്ടു ചേട്ടാ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ പാട്ട് എഴുതി പാടി, സിനിമയിൽ ഗംഭീരമായ പെർഫോമൻസ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി വി വോണ്ട് എ സോങ്. കട്ടൻ ചായ പെട്ടെന്നങ്ങ് വിത്തൌട്ടായി, ഗെറ്റ് ഔട്ടായതുള്ളിലുള്ള നോട്ടി പോയി, സ്പീഡിപ്പോയ പയ്യനാകെ മാറിപ്പോയി, പയ്യ പയ്യ ചോരത്തേള പാറിപ്പോയി, കുന്തളിച്ച കാലമൊക്കെ അന്തരിച്ച്, പിന്നെ നെഞ്ച് വെഞ്ചരിച്ച പാത നോക്കി സഞ്ചരിച്ച് സഞ്ചരിച്ച് ഞാൻ തനിച്ച് വേദനിച്ച നേരം എൻ്റെ അപ്പൻ എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച്, അപ്പ പുരിയല ഇപ്പ പുരിയത്, അപ്പം പറഞ്ഞത് ഇപ്പ പുരിഞ്ചിത്, ഇന്ത വൈബ് തന്ത വൈബ് തന്ത വൈബ് തന്ത വൈബ് നല്ല വൈബ് നല്ല വൈബ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. എന്താന്ന് പറഞ്ഞാ, ഇപ്പൊ ഈ ക്രൗഡിൽ നിൽക്കുന്ന എത്ര പേർക്ക് ഹലോ മമ്മിക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മളെ കാണിക്കാൻ പറ്റും? ചിലപ്പോ ഞാൻ പറ്റുമോ പറ്റുമോ ചിലപ്പോ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലായിരിക്കും. ഷറഫൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ദേ മൈറ്റ് ഡു ഇറ്റ്. നാളത്തേക്ക് ബുക്ക് ചെയ്താൽ മതി ആണോ? നാളേക്ക് ബുക്ക് ചെയ്താൽ മതി. താങ്ക് യു, താങ്ക് യു ബ്രോ, താങ്ക് യു. ഒരു സെൽഫി, ഒരു ഗ്രൂപ്പ് സെൽഫി എടുക്കാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഇത് വരുന്നവർക്ക് വരാം അല്ലേ? അങ്ങനെ ചെയ്യാം. അന്നെ
അദ്രി ലാസ്റ്റ് പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങൾക്ക് മനസ്സിലായോ? ഏ ആ പടം കാണാൻ, അപ്പൊ നിങ്ങളൊരു പടം കാണുന്നുള്ള വിശ്വാസത്തിൽ പൊക്കോട്ടെ. ആ ഉറപ്പെങ്കിലും ഒരു സൗണ്ടായിട്ട് കേൾപ്പിക്കാം. ഉറപ്പാണോ? ഉറപ്പാണോ? ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പം ദ എൻടയർ ക്രൂ ഓഫ് ഹലോ മമ്മി സിനിമ ഗംഭീര ഹിറ്റായിട്ട് തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുക. ഇനിയും ഹിറ്റായിട്ട് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്, ഗൈസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ബൈ കൊടുക്കാം. ഇനി സിനിമയുടെ ട്രെയിലർ LED wall ഉണ്ടാകും. സോ ലെറ്റ്സ് വിഷ് ഹലോ മമ്മി ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.